നെറ്റ് പോയോ? ഓക്കെ, എന്താണ് മിസ് പ്രസന്റ് ടൈപ്പ് ചെയ്യട്ടെ? ഓക്കെ, പ്രസന്റ് നിങ്ങൾ ഇട്ടില്ലേ? മിസ് ഒന്നും കൂടെ പ്രസന്റ് ഇടണ. വേണ്ട 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 വേണ്ട, അത് ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ആദ്യം ഇട്ടതാണെങ്കിൽ ഉണ്ടാവും, ഇനി ഇടാത്തവർ ഇടുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇട്ടോ എന്നാലോ? ആ പറഞ്ഞു തരാം, ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്തിട്ട് തന്നെ പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യത്തേത്? ഒന്നുകൂടി ഞാൻ പറയാം, മൂന്നാമത്തെ ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, താഴെ നൽകിയിരിക്കുന്ന സംഭാഷണങ്ങൾ ആര് പറഞ്ഞു എന്ന് കണ്ടെത്തി എഴുതാമെന്നുണ്ട്. അതിൽ ഒന്നാമത്തത്, നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല, 100 കൂട്ടം പണിയുണ്ട്. അത് ആര് പറയുന്നതാ? ആരാ പറഞ്ഞ നിഹാര? ആ അമ്മ. നെക്സ്റ്റ് വൺ, ഗേറ്റ് കടന്ന് പതുക്കെ അകത്ത് വരും, നോക്കിക്കോളണേ. ആരാ പറയുന്ന അലൻ? അച്ഛൻ. അച്ഛൻ. നെക്സ്റ്റ് വൺ മൂന്നാമത്തത്, ഇനി കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കരുതേ. ആരാ പറയുന്നേ? റിലു. അമ്മു. ഇനി ഫോർത്ത് വൺ എന്താണ് അതിലത്തെ? അമ്മേ പൂച്ചക്കുട്ടിയെ ഗേറ്റിനടുത്ത് കാണാനില്ല. ആരാ പറഞ്ഞത്? ജോഹാന. ദീപക്. ഓക്കെ, അപ്പൊ അത്ര വരെയുള്ളതാണ് അത്, ഫിനിഷായി. നെക്സ്റ്റ് പറഞ്ഞ ഇതുപോലെ ഈ കഥാപാത്രങ്ങൾ പറഞ്ഞ ഓരോ സംഭാഷണം കൂടി എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതാ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആരൊക്കെ പറഞ്ഞത്? അമ്മ പറഞ്ഞത് പറയണം, അമ്മ പറഞ്ഞത് പറയണം, അച്ഛൻ പറഞ്ഞത് പറയണം, ദീപക്. എന്താണ് റിലു? ഞാനൊരു സംഭാഷണം പറയട്ടെ? ആ പറഞ്ഞോ. പൂച്ചക്കുട്ടിയെ അകത്തേക്ക് കൊണ്ടുവരരുത് എന്ന് ആരാണ് പറഞ്ഞത്? അമ്മ. ഓക്കെ, അമ്മ പറഞ്ഞത് പൂച്ചക്കുട്ടിയെ അകത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി എന്ത് എഴുതണം താഴെ? അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ താഴെ എഴുതിക്കോ, ഇതുപോലെ ഈ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു. നമ്മളിപ്പം അതിന്റെ താഴെ കുറച്ച് സ്ഥലമില്ലേ ടെക്സ്റ്റ് തന്നെ, അവിടെ എഴുതിക്കോ. ആദ്യം അമ്മ പറഞ്ഞത് എന്ത്? ഒന്നിക്കൽ റിലു പറഞ്ഞത് എഴുതാ, അല്ലെങ്കിൽ എന്ത്, അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അമ്മ. ആരോട്? അമ്മുവിനോട് ചോദിക്കുന്നുണ്ട്. അത് അമ്മ കുറച്ച് കുഞ്ഞു വേർഡാണ്. എന്ത്? അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ. അത് ആര് പറഞ്ഞതാ? അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കില്ലേന്ന് ആരാ ചോദിച്ചേ? ബെനീറ്റ. അമ്മ. അമ്മ അല്ലെ, അമ്മ ചോദിച്ചതാണത്. അപ്പൊ അമ്മ എന്ന് എഴുതി ഹൈഫൻ ഇട്ടിട്ട് എന്ത് എഴുതുവാ? അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ ഒന്നാമത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ എഴുതാ, ഇതിപ്പോ മിസ് എഴുതി തരുന്നേ ഉള്ളൂ. നിങ്ങൾ ഒറ്റക്ക് എഴുതിയാ മതി ഇതെല്ലാം. അപ്പോ ആദ്യത്തത് അമ്മ പറഞ്ഞാണ് ഇപ്പൊ മിസ് എഴുതുന്നത്. അമ്മ എന്ന് ഇവിടെ എഴുതുക. ആരാ വരച്ച? നിദ ഫാത്തിമ. ഇവിടെ വരക്കരുത്, അമ്മ. എന്റെ ചെറിയൊരു ഹൈഫൻ ഇട്ടു. എന്ത് ചെയ്തു ചെയ്യുക? അച്ഛൻ പറഞ്ഞാൽ, അച്ഛൻ. നിങ്ങൾ സ്വന്തം എഴുതാനൊക്കെ ആയി, മൗസിൽ സ്പീഡിലേ ഇല്ല. അച്ഛൻ പറഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ തന്നെ ഇരിക്കോ, ഞാൻ എഴുതിട്ട് ഇങ്ങനെ ഇട്ടോ കേട്ടോ. നു അനു സരിക്കില്ലേ. അനുസരിക്കില്ലേ അല്ലേ, അതാണ് അമ്മ പറഞ്ഞത്. ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതാണേ. റോഷൻ നിദ ഇവിടെ എഴുതരുത് കേട്ടോ. നെക്സ്റ്റ്, അച്ഛൻ പറഞ്ഞത് കളേടി ഇതിനെ പുറത്ത് അല്ലേ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടോ? ആരോടാ പറഞ്ഞത് ഇത്?
കളയടി ഇതിനെ പുറത്തുനിന്ന്. ആരോടാ ഹസ്ന? അച്ഛൻ പറഞ്ഞു ആരോട്? അമ്മുവിനോട്. അമ്മുവിനോട്. ഓക്കെ, വെരി ഗുഡ്. കളയടി ഇതിനെ പുറത്തുനിന്ന് പറഞ്ഞു അല്ലേ. അപ്പോ അച്ഛൻ എഴുതിട്ട് നമ്മക്ക് എഴുതേണ്ട എന്താണ്? കളയടി ഇതിനെ പുറത്ത് അച്ഛൻ പറഞ്ഞതാണ്. എന്നിട്ട് ഹൈഫൻ ഇടുക, അച്ഛൻ എഴുതുക, എന്നിട്ട് ഹൈഫൻ ഇട്ടു, എന്നിട്ട് എന്ത് ഇടുക? കളയടി കളയടി ഇതിനെ പുറത്ത്. ഇതിനെ എന്ന് പറയുന്ന പൂച്ചേനെയാണ് അല്ലേ. അന്നേരം അവിടെ ഇതിനെ പുറത്ത്. അല്ലേ, ഇതാണ് അച്ഛൻ പറഞ്ഞത്. നെക്സ്റ്റ് അമ്മു പറഞ്ഞാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. അടുത്ത അമ്മു എന്താ പറയുന്നേ? ഞാനതിനെ എടുത്തു കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നു. നേരെ പൂച്ചേന അതെഴുതിക്കോ അമ്മു. സ്വന്തം എഴുതി മക്കള്. ഇത് കളഞ്ഞോട്ടെ മിസ്, എഴുതി കഴിഞ്ഞു എല്ലാവരും. അടുത്തത് മൂന്നാമത്തത് ആരി? അമ്മു. അമ്മു അമ്മു എന്താ പറയുന്നത്? ഞാനതിനെ ഞാനതിനെ എടുത്തു കൊണ്ടുവരട്ടെ. നിങ്ങൾ നേരെ എഴുതിക്കോട്ടോ, മിസ്സിന് ഇവിടെ സ്ഥലം ഇല്ലാത്തോണ്ടാന്നേ. കൊണ്ടു വരട്ടെ. ഓക്കെ, ഞാനതിനെ എടുത്തു കൊണ്ടു വരട്ടെ എന്ന് അമ്മ ചോദിക്കുന്നു. നെക്സ്റ്റ് ദീപക്ക് ചോദിക്കുന്ന എന്നാ മക്കളെ വേണമെങ്കിൽ? ദീപക്ക് ചോദിക്കുന്ന കൂടെ എഴുതിക്കോ വേണമെങ്കിൽ. എന്താ ചോദിക്കുന്നേ? ഈ മൂന്ന് പേര് പറഞ്ഞത് മതിയല്ലേ. ദീപക്കിന്റെ തോ ഒരുപാട് ഉണ്ട് അതില്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ സംഭാഷണം എഴുതേണ്ടത്. ഇത് ഇതുപോലെ കഥാപാത്രങ്ങൾ പറഞ്ഞ ഓരോ സംഭാഷണം കൂടി കണ്ടെത്തി എഴുതാം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. അപ്പൊ അത് മാത്രമാണ് എന്നാലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. ഓ, നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ. അടുത്ത ആക്ടിവിറ്റീസ് എന്താ പറയുന്നേ? എന്താണ് ഏഞ്ചല് പറഞ്ഞോ? ഇപ്പൊ പറഞ്ഞ സംഭാഷണത്തിന്റെ രണ്ടാമത്തെ ഒന്ന് കാണിക്കോ. ഇപ്പൊ എഴുതിയത് ഒന്നുകൂടി കാണണോ? യെസ്. രണ്ടാമത്തതാണോ? യെസ്. മൂന്ന്. രണ്ടാമത്തെ ഞാൻ കളഞ്ഞില്ലേ, നോക്കട്ടെ. രണ്ടാമത്തെ പോയടാ, ഇനി ഒന്നുകൂടി എഴുതി തരണോ? നോക്കട്ടെ. ഇത് വരട്ടേന്നുണ്ടേ. ആരും എഴുതി കഴിഞ്ഞില്ലായിരുന്നോ ഇത്? ആരാന്നെ മിസ്സിനെ വിളിച്ചത് ഇപ്പൊ ഇതില്? ആരാന്നെ വിളിച്ചേ? എന്താണ് നിഹാര, ഏഞ്ചൽ, സിദ്ധാന്ത്, അജിസല്, എന്താണ് പറഞ്ഞോ? സിദ്ധാന്തേ
ജുവൽ അൺമ്യൂട്ട് ചെയ്ത് പറ മക്കളെ. മറ്റേ ആ മറ്റേ ആ മൂന്നാമത്തെ ഏത് മൂന്നാമത്തെ ഒന്ന് കാണിക്കുവോ? മൂന്നാമത്തെ കാണിക്കണോ? ഓക്കെ. ഓക്കെ, ഇതാ മൂന്നാമത്തത്. ഇതാണ് അമ്മു, ഞാൻ അതിനെ എടുത്തു കൊണ്ടുവരട്ടെ. അമ്മു പറയുന്നത് ഞാൻ അതിനെ എടുത്തു കൊണ്ടുവരട്ടെ. ഇതിനെ പൂച്ചേ. അജിസൽ, എന്താ അജിസലെ പറഞ്ഞോ? അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ അജിസലിന്. ഞാൻ എഴുതി കഴിഞ്ഞോ? എന്താ അജിസലേ അൺമ്യൂട്ട് ചെയ്തേ മോനെ? അജിസൽ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. പറഞ്ഞോ. ഏതില് പറഞ്ഞോ? ഇത് നോട്ടിലേക്ക് എഴുതണ്ട, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ എഴുതിക്കോന്നാണ് മിസ് പറഞ്ഞത്. അതിന്റെ താഴെ നമ്മളിപ്പോ അതാണോ സിദ്ധാന്തിന്റെ ഡൗട്ട്? ഇപ്പൊ മിസ് എഴുതുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. ഇപ്പൊ നമ്മൾ ചോദിച്ചതിന് താഴെ, അതായത് നമ്മളിപ്പോ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഇതുപോലെ ഈ കഥാപാത്രങ്ങൾ പറഞ്ഞ ഓരോ സംഭാഷണം കൂടി കണ്ടെത്തി എഴുതാന്ന് നമ്മള് എഴുതിയില്ലേ, അതിന്റെ താഴെ തന്നെ എഴുതുക. ആരും ബോർഡിൽ വരക്കരുത് കേട്ടോ. ഓക്കെ, ഫിനിഷ് ആണോ എല്ലാവർക്കും? യെസ്. ഏഞ്ചൽ ഫിനിഷ് ആണോ? യെസ്. സിദ്ധാന്ത്, അജിസല്, അലൻ, ജുവൽ, ജോമൽ എഴുതിയോ മോളെ? യെസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ആ എന്നാ നോട്ടിൽ എഴുതിക്കോ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ ഏതിലായാലും വൃത്തിയിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. അടുത്തത് നാലാമത്തത്, പേജ് നമ്പർ അടുത്തത് 12. ഉചിതമായ വാക്യങ്ങൾ കണ്ടെത്താം അല്ലെ. താഴെ കൊടുത്ത വാക്യങ്ങളിൽ അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അടിവരയിട്ട പദങ്ങളാണ് നമുക്ക് അവര് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം ഒന്നാമത്തത്, പൂച്ചക്കൂട്ട് ദയനീയമായി കരയുന്നു. അതെന്താ സംഭവം? ദയനീയമായി കരയുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. മനസ്സിലായോ നിങ്ങൾക്ക്? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ത്? പൂച്ചക്കുട്ടി ദയനീയമായി കരയുന്നു. അടുത്ത രണ്ടാമത്തെ എന്താണ്? നിനക്കു ഞാൻ ആരും കാണാതെ പാൽ തരും. അത് തന്നോ കൊടുത്തോ? പാൽ തരുന്നു പറയുന്നത്ര അല്ലേ, കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ്? നടക്കാൻ പോകുന്ന കാര്യം, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ആദ്യം പറഞ്ഞത്. എന്ത്? ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നെക്സ്റ്റ് വൺ എന്താണ് രണ്ടാമത്തെ പറഞ്ഞത്? നിനക്ക് ഞാൻ ആരും കാണാതെ പാൽ തരും. അപ്പോ തരുന്നു പറയുന്നത്രേ അടുത്ത് പിന്നീട് സംഭവിക്കേണ്ടതാണ്, ഭാവിയില് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. പിന്നെയോ, അതുപോലെ അമ്മു പൂച്ചക്കുട്ടിയെ തന്റെ കട്ടിലിൽ കിടത്തി. അതെന്താണ്? നടന്ന് കഴിഞ്ഞ കാര്യമാണ് അല്ലെ, നടന്നു കഴിഞ്ഞില്ലേ അത്. പൂച്ചക്കുട്ടി തന്റെ കട്ടിലിൽ ഇരുത്തി എന്നാണ്, നടന്നു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ മൂന്ന് തരം കാര്യങ്ങളാണ് ഇപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ശ്രദ്ധിക്കണേ ഇങ്ങോട്ട്, എല്ലാ മക്കളും ശ്രദ്ധിക്കണേ. കുറച്ച് നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ആണ് വരുന്നത് ഇനി, അപ്പൊ ശ്രദ്ധിക്കണം. അപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും നടക്കാൻ പോകുന്ന കാര്യവും നടന്നു കഴിഞ്ഞ കാര്യവുമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ ഭൂതം കഴിഞ്ഞ കാര്യം, വർത്തമാനം ഇപ്പൊ നടക്കുന്ന കാര്യം, നെക്സ്റ്റ് വരാൻ പോകുന്ന കാര്യം അതെന്താണ്? ഭാവി അല്ലെ. എന്താണാവോ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല അല്ലെ, അത് നമുക്ക് വരാൻ പോകുന്നതല്ലേ. അപ്പോ ആ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? താഴെ കണ്ടോ നിങ്ങള്, ഇത് മാതൃകയാക്കി കഥയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതുമായ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറയുന്നത്.
അല്ലേ? മനസ്സിലായോ? അപ്പൊ അത് പറയുന്ന സമയത്ത് എന്താണ് ക്രിയ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ക്രിയ എന്നാൽ എന്ത്? അറിയോ ക്രിയ എന്ന് പറഞ്ഞ എന്താണ്? ഒരു ക്രിയ. നമ്മളിപ്പോ നടക്കുന്നു എന്ന് പറഞ്ഞ എന്താണത്? മക്കളെ ക്രിയയാണ്. നമ്മള് എഴുതുന്നു. നിങ്ങളിപ്പം ഇപ്പൊ ഒരാള് ആരെങ്കിലും ഒരാളെ പറഞ്ഞ് പെറിലു അബിത് എഴുതുകയാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? റിലു എന്ത് ചെയ്യുന്നതിന്? ഒരു ക്രിയ ചെയ്യുകയാണ്. എന്ത്? എഴുതുക എന്നൊരു ക്രിയ അല്ലെ. നിങ്ങളിപ്പം അടുത്തത് വേറെ ഒരാൾ ആരാണ്? ജുവൽ ഇപ്പോൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ജുവല് പഠിക്കുക എന്ന ക്രിയ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ ആണോ? അവനെയും ക്ലിയർ ആയോ അത്? ഓക്കെ. അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? ക്രിയ. കുട്ടികളെ മനസ്സിലാക്കണം. നിങ്ങള് മിസ് പറയുന്ന എന്താണ് ശ്രദ്ധിക്കണം. എന്ത് ക്രിയ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? പ്രവൃത്തിയെ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെ. നമ്മൾ എന്താണ് പ്രവൃത്തി ചെയ്യുന്നത് അതിനെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? ക്രിയ. അപ്പോ ക്രിയ നടക്കുന്നത് മൂന്ന് കാലങ്ങളിലാണ്. മൂന്ന് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഭൂതം, അതായത് കഴിഞ്ഞു പോയത്. നെക്സ്റ്റ് വർത്തമാനം, ഇപ്പൊ സംഭവിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മളെന്താണ്? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്? ഇപ്പോള് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ. കഴിഞ്ഞു പോയോ? ഇനി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞാലോ, ആ ഇന്ന് നമ്മള് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ അത് ഭൂതായി അല്ലെ, കഴിഞ്ഞു പോയി. നെക്സ്റ്റ് ഇനിയിപ്പോ നിങ്ങൾക്ക് അടുത്തൊരു ക്ലാസ് ഉണ്ടെങ്കിൽ എന്താണ്? ആ ഇന്നിപ്പോ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട് എന്ന് വെക്കാം. എന്നാൽ എന്താ പറയുവാ? ആ അടുത്തൊരു ക്ലാസ് വരാൻ പോകുന്നുണ്ട് അല്ലെ. അതിനെന്താ? അത് സംഭവിക്കാത്ത കാര്യല്ലേ, നടക്കാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ ക്രിയ എന്നാൽ എന്ത്? ക്രിയ മൂന്ന് വിധത്തിലാണ്. ഏതൊക്കെ? ഭൂതം, ഭാവി, വർത്തമാനം. ഓക്കെ. എന്താണ് റിലീവ് ഇപ്പോ ഡൗട്ട് പറഞ്ഞു? ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് എഴുതാം. ഏത്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. അത് നിങ്ങൾ നോട്ട് തന്നെ എഴുതുക. ക്രിയ മേലെ ഹെഡിങ് എഴുതുക, എന്നിട്ട് എഴുതുക പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. എന്താണ്? മറന്നു പോകാൻ വരും പാടില്ല. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ അല്ലെ. ക്രിയ മൂന്ന് കാലങ്ങളിലായിട്ടാണ് നടക്കുന്നത് അല്ലെ. എന്താണ് ക്രിയ നടക്കുന്നത്? മൂന്ന് കാലങ്ങളിലാണ്. ഏത്? വെർബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ക്രിയക്ക്. എന്താണ് വെർബ്? കേട്ടിട്ടുണ്ടോ വെർബ്? ഇല്ലേ, പഠിച്ചിട്ടില്ല നിങ്ങള് ക്രിയ? വെർബ് പഠിച്ചിട്ടില്ല ഇംഗ്ലീഷില്? ഓക്കെ, പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ക്രിയ. മലയാളത്തിൽ പറയുന്നതാണ് ക്രിയ. അപ്പൊ ക്രിയ മൂന്ന് കാലങ്ങൾ. നിങ്ങൾ പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് പഠിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷില്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് നിങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ. അത് തന്നെയാണ് ഇത്. എന്ത്? ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. എന്താ അങ്ങനെ പറഞ്ഞാലേ? ഒന്ന്, ഏത്? കഴിഞ്ഞു പോയത്. ഇപ്പൊ ഇനി പറഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോ ഏതാ? വർത്തമാനകാലം അല്ലെ. നടക്കാൻ പോകുന്ന കാര്യം ഭാവി കാര്യം, ഭാവി കാലം. നെക്സ്റ്റ് നടന്നു കഴിഞ്ഞ കാര്യം എന്താണ്? ഭൂതകാലം. ഓക്കെ, ഇങ്ങനെ മൂന്ന് കാലങ്ങളിലാണ് ഉള്ളത്. അത് മിസ് വേണമെങ്കിൽ എഴുതിത്തരാം, നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. എന്താണ് അലൻ മാത്യു? എന്താണ് സെൽന പറഞ്ഞോ? മിസ് ഇപ്പൊ എഴുതാൻ വേണ്ടത് ഒന്നും കൂടി ഒന്ന് പറയോ? ക്ലിയർ ആയില്ലായിരുന്നു. പറയാം. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. ക്രിയ എന്നാൽ എന്ത്? അല്ലെങ്കിൽ ക്രിയ എന്നൊരു ഹെഡിങ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് താഴെ എഴുതുക എന്ത്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. അപ്പോ എന്താ അടുത്ത എന്താ ഇതുണ്ട്? എന്റെ ഫുൾ സ്റ്റോപ്പ് എടുത്ത് എഴുതുക. ക്രിയ നടക്കുന്നത് ഒന്നുകൂടി പറയണോ സെൽന? ഓക്കെ, എഴുതിയോ? ക്രിയ അല്ല, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. എന്താണ് ഫാത്തിമ ഷഹ്മ? ഷഹ്മക്ക് എന്താ പറഞ്ഞോ? ഇപ്പൊ ഒന്നും കൂടി പറയോ? പറയാം.
ക്രിയ ആണ് ഹെഡിങ് എഴുതി. പാഠം മൂന്നാണ് നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയില്ലേ, ഏതാണ് പാഠം രണ്ട്. അമ്മുവിന്റെ പൂച്ചക്കുട്ടി എഴുതിയ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത് താഴെയാണ് എഴുതേണ്ടത്. എന്ത് ക്രിയ എന്നിട്ട് അണ്ടർലൈൻ ക്രിയ എഴുതാൻ അറിയാത്തവരുണ്ടോ? ഓക്കെ, ക്രിയ എങ്ങനെ എഴുതുവാന്നറിയോ? കാ എഴുതുക, ആരും ബോർഡിൽ എഴുതരുത്, ഈ സാധനം ഇടണ്ട് കേട്ടോ. എന്നിട്ട് ഈച്ചിനൂടണ്ടോ, ഈച്ചിനൂട്ടാ മതി. ൂടി എഴുതി കാണിച്ചോ. ക്രിയ എന്നിട്ട് എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക, അടിയിൽ വരക്കുക. എന്നിട്ട് ഇവിടെ എഴുതുക എന്ത്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. വലിയ ക്ലാസ്സിൽ ഇത് പഠിക്കാനുണ്ട് കുറച്ചധികം, അന്നേരം നമുക്ക് പഠിക്കാം. ആ നോട്ട്ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയതിന്റെ താഴെയായിട്ട് എഴുതിക്കോ. എഴുതിയെടുത്തില്ലാരും ആരാ ഇവിടെ വരച്ചാല്? വേഗം കളഞ്ഞു അത്. ആരാണ് വരക്കുന്നത്? സീതാന്താണല്ലോ. അപ്പൊ അത് താഴെ ചെയ്തു. മൂന്ന് കാലങ്ങളിലാണ് അല്ലേ? അപ്പൊ ഒന്ന്, മൂന്ന് ക്രിയ നടക്കുന്നത് മൂന്ന് കാലങ്ങളിലാണ്. ഒന്ന് ഭൂതകാലം, രണ്ട് ഇത് വർത്തമാന കാലം, മൂന്ന് ഭാവി കാലം. ഓക്കെ, അപ്പൊ പാസ്റ്റ് പ്രസന്റ് കേട്ടോ. അപ്പൊ ഒന്ന് നടക്കാൻ പോകുന്നത്, ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അടുത്തതോ നടന്നു കഴിഞ്ഞ കാര്യം. അങ്ങനെ മൂന്ന് കാലങ്ങളിലായിട്ടാണ് നടക്കുക. ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും? മിസ് പറഞ്ഞത് ഒന്നും കൂടി പറയോ? ഇതെല്ലാം എഴുതിയിട്ടൂടെ? ക്രിയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. അടുത്ത് അത് കഴിഞ്ഞിട്ട് കാലങ്ങളിലാണ് ക്രിയ നടക്കുന്നത്. അതിലൊന്ന് ഭൂതകാലം, അതും എഴുതി തരണോ? ഓ, അതൊന്ന് ബോർഡിൽ എഴുതി തരുവോ? അപ്പൊ ഇത് കളഞ്ഞോട്ടെ മിസ്. ഇത് എഴുതിയെടുത്തു അല്ല മക്കളും? ഓക്കെ, കളയുന്നേ. സിദ്ധാന്ത് എഴുതുന്നുണ്ടോ? സിദ്ധാന്തേ ഇവിടെ കുത്തി വരക്കുവാണോ? യെസ്. അപ്പോ ക്രിയ നടക്കുന്നത് മൂന്ന് കാലങ്ങളിലാണ്. എന്താ എഴുതണ്ട? അതിന്റെ താഴെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഞാൻ ഇവിടെ എഴുതരുത്, അടി കിട്ടും. ഓക്കെ, ക്രിയ നടക്കുന്നത്, ക്രിയ വന്നില്ലേ, ക്രിയ നടക്കുന്നത്
മൂന്ന്, മൂന്ന് എഴുതിയാലും മതി, മൂന്ന് ഇങ്ങനെ എഴുതിയാലും മതി. ഇത് ത്രീ ആണേ, ത്രീ. നിങ്ങൾ മൂന്ന് എഴുതിക്കോട്ടാ. മാ എഴുതുക, ഊ ചിന്നിട്ട് നിന്ന എഴുതിട്ട് എഴുതുക. മൂന്ന് കാലങ്ങളിലായാണ്. ഓക്കേ, ഫുൾ സ്റ്റോപ്പ്. അതില് ഒന്ന്, ഒന്ന് എന്നിട്ട് കുത്തിടുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്തുവാ? ഭൂതകാലം. ഇത് മലയാളത്തിലാണ് ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ എന്ത് പറയും? ഫ്യൂച്ചർ എന്ന് പറയും, അല്ല പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ഓക്കെ, ഭൂതകാലം. ഭൂതകാലത്തിന് പാസ്റ്റ് ടെൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നെക്സ്റ്റ് രണ്ട് കുത്തിടുക. എന്നിട്ടോ വർത്തമാനം. വർത്തമാന കാലം എന്ന് എഴുതണേ, ഈ കാലം എന്ന് എവിടെ എഴുതണം? വർത്തമാന കാലം. മൂന്ന് മൂന്ന് എന്താണ് മൂന്ന്? ഭാവി കാലം. ഭാവി കാലം, ഭാവി കാലം. ഇപ്പൊ വർത്തമാനത്തിനും കൂടി ഞാൻ കാലം എഴുതുന്ന, കാലം നിങ്ങൾ എഴുതൂല. വർത്തമാന കാലം. ഓക്കെ, അപ്പൊ മനസ്സിലായോ? മൂന്ന് കാലങ്ങളിലാണ്. ഏതൊക്കെയാണ്? അപ്പൊ ക്രിയ എന്ന് പറയുന്നത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. അത് നടക്കുന്നത് മൂന്ന് കാലങ്ങളിലായാണ്. ഒന്ന് ഭൂതകാലം, രണ്ട് വർത്തമാനകാലം, മൂന്ന് ഭാവികാലം. ജോമലിന് മൂന്നാമത്തെ കാണുന്നില്ല. ഭാവികാലം കാണുന്നില്ല ഇവിടെ? ഇല്ല. ഓക്കെ, ഞാൻ മുകളിൽ എഴുതരാ. അത് തന്നെയാണ് ഇവിടെ എഴുതുന്നേ മൂന്നാമത്തത്. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ മക്കളെ? യെസ്, യെസ്. ഇത് മൂന്നാമത്തെ തന്നെയാണ്, ഞാൻ മുകളിലെടുത്ത് എഴുതിയേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഭാവികാലം ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. എന്ത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ എന്ന് പറഞ്ഞു. ക്രിയ നടക്കുന്ന മൂന്ന് കാലങ്ങളിലായാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞത്. എന്ത്? പൂച്ചക്കുട്ടി ദയനീയമായി കരയുന്നു. അതെന്നേ ഏത് കാല? ഇനി നിങ്ങൾ ഇതനുസരിച്ച് ഒന്ന് പറഞ്ഞേ മിസ്സിനോട്. ഇപ്പൊ മിസ് പറഞ്ഞു തന്നതനുസരിച്ച് ഏത് കാലാണ്, ഏത് കാലം ആണ്? ഭൂ ഭാവിയാണോ, ഭൂതമാണോ, വർത്തമാനമാണോ? നടന്ന് ദയനീയമായി കരയുന്നു, ഏതാണ്? ഭൂതകാലം. ഏ, ഭൂതകാലം. ഭൂതകാലം ഇപ്പൊ ആരാ പറഞ്ഞേ? എന്താണ് സെലന? പിന്നെ പൂച്ചക്കുട്ടി ദയനീയമായി കരയുന്നു ഏത് കാലത്തിലാണ് പെടുവാ? അറിയോ സെൽന? സെൽന, വർത്തമാനകാലം. ഓക്കെ, വെരി ഗുഡ്. വർത്തമാനകാലം.
അപ്പൊ ഭൂതം എന്ന് പറഞ്ഞ തെറ്റാണേ. നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഏത്? വർത്തമാനകാലം. അല്ലെ, നമ്മളത് പറഞ്ഞില്ലേ പ്രത്യേകിച്ച്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. അപ്പോ ക്രിയ മൂന്ന് കാലങ്ങളിലായിട്ടാണ് നടക്കുക, ഭൂതം, ഭാവി, വർത്തമാനം. അപ്പൊ പൂച്ചക്കുട്ടി ദയനീയമായി കരയുന്നു, നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്, അതായത് വർത്തമാനകാലം. മനസ്സിലായോ മക്കളെ? യെസ്. നെക്സ്റ്റ് ഞാൻ ചോദിക്ക വേറൊരാളോട്. ഓക്കെ, നിനക്ക് ഞാൻ ആരും കാണാതെ പാൽ തരും, ഏത് കാല? ആ റിലു എന്നാ പറഞ്ഞേ. ഭാവികാലം. ഓക്കെ, വെരി ഗുഡ്. നടക്കാൻ പോകുന്ന കാലാണ് അല്ലെ, കാര്യാണത്. അതുകൊണ്ട് ഭാവികാലം, ഭാവികാലാണത് അല്ലെ. നെക്സ്റ്റ് മൂന്നാമത്തത്, അമ്മു പൂച്ചക്കുട്ടിയെ തന്റെ കട്ടിലിൽ കിടത്തി, ഏതാണ് വരുവ മക്കളെ? ആരാ പറയുന്നേ? ഷാൻ. ഓക്കെ, ഷാൻ പറഞ്ഞോ. ഭൂതകാലം. ഓക്കെ, നടന്നു കഴിഞ്ഞ കാര്യം, വെരി ഗുഡ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ. അപ്പോ ഭൂതകാലമാണ്. മനസ്സിലായോ ഇപ്പൊ നിങ്ങൾക്ക് കാലങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളവർക്കാണ്, നമുക്ക് നോക്കാം അല്ലെ. എന്താണ് ഇത് മാതൃകയാക്കി കഥയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതുമായ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി എടുത്ത് എഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ നിങ്ങൾ പറയുന്നേ കഥയിൽ നിന്ന്? അത് നിങ്ങൾ സ്വന്തമായി എഴുതണം. ഇപ്പൊ മിസ് പറഞ്ഞത് വെച്ച്, മനസ്സിലാക്കിയത് വെച്ച് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഏതാണ്, ഏതെങ്കിലും ഒന്ന് കഥയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിന് എടുത്ത് എഴുതണം. അറിയോ, എഴുതുവോ? യെസ്, എല്ലാരും ചെയ്യോ. ജൂലിയറ്റ്, ജൂലിയറ്റിന് കേൾക്കുന്നില്ലേ? ജൂലിയറ്റ്, എറിക്ക്, എറിക്ക് അവിടെ ഇല്ലേ മോനെ? കുറച്ച് നേരെ ഇരുന്നേടാ. ആ ഓക്കെ. ഷഹ്മ, എന്താ പരിപാടി ഷഹ്മ? ഇത് ശരിയല്ല കേട്ടോ, നമുക്ക് തരാണ്ട്. പായസം. പായസം കുടിക്കുന്ന കണ്ടോ, നമുക്ക് ആർക്കെങ്കിലും തന്നു അവള്? ഓക്കെ, അപ്പോ ഇതിന് എന്താ ഇത് നിങ്ങള് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എഴുതൂലേ മക്കളെ? യെസ്, ഞാൻ എഴുതരണോ? പറയോ എന്താണ് ജൂലിയറ്റ്? ഞാൻ ഹെർമി, പറയോ ഇതൊന്നുകൂടി പറയണോ? ഓക്കെ, നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. ക്രിയ നടക്കുന്നത് മൂന്ന് കാലങ്ങളിലാണ്, ഭൂതം, ഭാവി, വർത്തമാനം. ഇത്രയാണ് പറഞ്ഞത്. നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്ന വെർബ് ക്രിയയാണ് പറഞ്ഞത്. അതില് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇങ്ങനെ മൂന്ന് ടെൻസ് ഉണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലും ഉണ്ട്. അതാണ് പറഞ്ഞത്, ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അത് വെച്ച് നമുക്ക് അടുത്ത, അതായത് കണ്ടോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ, ഇത് മാതൃകയാക്കി കഥയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതുമായ ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയെടുക്കണം. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാ ഒന്ന് പറഞ്ഞേ ഇപ്പം ആരെങ്കിലും ഒരാള്. ഓക്കെ മക്കളെ, നിങ്ങൾ അത് എഴുതിയിട്ട് വന്നോ കേട്ടോ. അടുത്ത ക്ലാസ്, നമ്മുടെ സമയം കഴിഞ്ഞു, മൂന്നേ കാലാവാറായി, അടുത്ത ക്ലാസ് ഉണ്ട് കേട്ടോ ടീച്ചേഴ്സിന്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതിയിട്ട് എടുത്തിട്ട് വരുക. ഓക്കെ, ബൈ ബൈ, സി യു, ബൈ ബൈ മിസ്. ഓക്കെ, അടുത്ത ക്ലാസ് കേട്ടോ. ഓക്കെ മിസ്, ബൈ മിസ്, ബൈ.